ഡെയിലി കേരള സിലബസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നയൻത് സ്റ്റാൻഡേർഡിലെ മലയാളം ഹരിതമോഹനം എന്ന ലെസൺ ആണ്. ഹരിതമോഹനം എന്ന പാഠത്തിന്റെ ആക്ടിവിറ്റീസും അസൈൻമെന്റും ഒക്കെയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഇതുവരെ കണ്ടില്ല എങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അതിന്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇത് പാർട്ട് ഫോർ ആണ്. ഹരിതമോഹനം എന്ന പാഠത്തിന്റെ അസൈൻമെന്റിലെ ശീർഷകം, കഥാകൃത്ത്, കഥയുടെ പ്രമേയം, കഥാപാത്രങ്ങൾ, അവർ തമ്മിലുള്ള ബന്ധം, നിങ്ങളുടെ നിരീക്ഷണം, ഇതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള പഠനമാണ്. ശീർഷകം: മനുഷ്യ ഹൃദയങ്ങളിലെ പച്ച നിറങ്ങൾ. ആമുഖം: ഹരിതമോഹനം. കേരള സിലബസിലെ 9-ാം തരത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ എന്ന ആദ്യ യൂണിറ്റിലെ 2-ാമത്തെ ഭാഗമാണ് ഹരിതമോഹനം എന്ന കഥ. ശ്രീ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ മരണവിദ്യാലയം കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള കഥയാണ്. പ്രകൃതിയും പ്രകൃതിയിലെ അനുഭവങ്ങളും മനുഷ്യ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ശ്രേഷ്ഠ സന്ദർഭങ്ങളാണെന്ന ചിന്ത കുട്ടികളിൽ കൗമാരഘട്ടത്തിൽ തന്നെ രൂപപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മൂല്യവത്തായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. പരിസ്ഥിതി, സംസ്കാരം, സാഹിത്യം, ഭാഷ എന്നിവയ്ക്ക് അനുകൂലമായ ചിന്തകൾ വളർത്തുന്നതിനോടൊപ്പം കുട്ടികളിൽ പ്രത്യാശ നിറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന കൃതിയാണ് ഹരിതമോഹനം. ഈ കൃതിയെക്കുറിച്ചും ഒപ്പം പുതിയ കാലഘട്ടത്തിൽ കഥാകാരൻ കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യവാദങ്ങളെക്കുറിച്ചുമുള്ള ചെറിയൊരു പഠനമാണ് ഇത്. കഥാകൃത്ത്: സുസ്മേഷ് ചന്ദ്രോത്ത്. 1977 April 1 ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവിലിൽ ജനിച്ചു. മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റ്, കഥാകൃത്ത്. പ്രധാന കൃതികൾ: ഡി, പേപ്പർ ലോഡ്ജ്, നോവലുകൾ. വെയിൽ ചായുമ്പോൾ, നദിയോരം, മരണവിദ്യാലയം, ഗാന്ധി മാർഗം, കഥാസമാഹാരങ്ങൾ. അസാധാരണ ഓർമ്മകളും സാധാരണ അനുഭവങ്ങളും ലേഖനങ്ങൾ. അമുതക്കുട്ടിയുടെ ചിത്രപ്രദർശനം, ബാലസാഹിത്യം. മരണവിദ്യാലയം എന്ന കഥാസമാഹാരത്തിലെ കഥയാണ് ഹരിതമോഹനം. പ്രമേയവും കഥാസംഗ്രഹം. പ്രമേയത്തിലും പരിചരണത്തിലും ഹരിതമോഹനം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ വേറിട്ട് നിൽക്കുന്ന കഥയാണ് സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ഈ കഥ. അദ്ദേഹത്തിന്റെ മരണവിദ്യാലയം എന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഹരിതമോഹനം. 10 വർഷമായി അരവിന്ദാക്ഷൻ താമസിച്ചു വന്ന ഫ്ളാറ്റിന്റെ ടെറസിൽ ഒരു ഇലഞ്ഞിത്തെ നട്ടുപിടിപ്പിച്ചതോടെ ആരംഭിക്കുന്ന കഥ ഒരു ചെറു സസ്യ ഉദ്യാനമായി മാറുന്നിടത്ത് അവസാനിക്കുന്നു. കോൺക്രീറ്റിന്റെ ദൃഢബന്ധങ്ങളായി ആർദ്രതയും ഉർവരതയും വറ്റിപ്പോയ ആധുനിക മനസ്സിൽ ഒരു ഹരിതമുള പൊട്ടുന്നതാണ് നാം ഇവിടെ കാണുന്നത്. സ്വന്തമായി മണ്ണ് വാങ്ങണമെന്നും അവിടെ ഒരു ചെറിയ വീടുണ്ടാക്കണമെന്നും പറമ്പിൽ നിറച്ച് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നും ഏറെ ആഗ്രഹമുണ്ട്. ഓരോ നാൾ കഴിയുന്തോറും മണ്ണിന്റെ വില കുതിച്ചുയരുകയാണ്. 2 പെൺമക്കളെ വളർത്തി വലുതാക്കി അവർക്കൊരു ഭാവി കണ്ടെത്തേണ്ടതുണ്ട്. അതിനിടയിൽ വീടുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല. ഇലഞ്ഞിത്തൈ നട്ടുപിടിപ്പിക്കാൻ ദൂരെ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് മണ്ണുമായി ലിഫ്റ്റ് കയറി വരുമ്പോൾ ലിഫ്റ്റിൽ കുറച്ച് മണ്ണ് വീഴുന്നു. ഫ്ളാറ്റിന്റെ മുഖ്യ നോക്കി നടത്തിപ്പുകാരൻ രാജൻപിള്ള ലിഫ്റ്റ് വൃത്തികേടാക്കിയതിന് ഭാര്യയുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് ശകാരിക്കുന്നു. മറ്റു ഫ്ളാറ്റുകളിലെ കുട്ടികളുടെ കയ്യിൽ മണ്ണ് പറ്റിയെന്ന് പറഞ്ഞ് അവർ പരാതിപ്പെട്ടുവെന്നും പറയുന്നു. മണ്ണ് ഇച്ചീച്ചിയ, അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത് എന്ന് മകൾ പീലി ചോദിക്കുമ്പോൾ അച്ഛന് പുഞ്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ക്രമേണ രാജൻപിള്ള കാണാതെ ആ ടെറസിൽ ചെമ്പകം, നാഗലിംഗം, നീർമാതളം, മന്ദാരം, വാഗ, പുന്ന, ആര്യവേപ്പ് തുടങ്ങിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നു. പച്ചില തഴച്ച് ടെറസ് മൂടി. ഒരിക്കൽ കുപിതനായി വീണ്ടും രാജൻപിള്ള എത്തുന്നു. എന്നാൽ ഭാര്യ സുമന അയാളെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അമ്പരന്ന് നിന്ന രാജൻപിള്ളയോട് ഇത് ഹെർബേറിയം ആണെന്ന് അവൾ പറയുന്നു. ഒന്നും മിണ്ടാതെ അയാൾ ഇറങ്ങിപ്പോയി. പിറ്റേന്ന് അരവിന്ദാക്ഷനും സുമനയും ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഓഫീസിന് മുന്നിൽ രാജൻപിള്ള കാത്തു നിൽക്കുന്നു. ഒരു പ്ലോട്ട് വിൽക്കാനുണ്ടെന്നും അവിടെയുള്ള മരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് അത് വാങ്ങാമെന്നും അയാൾ നിർദ്ദേശിക്കുന്നു. അത് കേട്ട് സന്തോഷത്തോടെ ചെമ്പക പുഷ്പ സുവാസിതയാമം എന്ന പാട്ട് അരവിന്ദാക്ഷൻ മൂളിക്കൊണ്ട് 7-ാം നിലയിലേക്ക് നോക്കുമ്പോൾ അവിടെ അയാൾ നട്ടുവളർത്തിയ പച്ചപ്പ് അയാളെ നോക്കി തലയാട്ടുന്നു. കഥാപാത്രങ്ങൾ, സവിശേഷതകൾ. അരവിന്ദാക്ഷൻ കേന്ദ്ര കഥാപാത്രം. കഥ തുടങ്ങുന്നതും വളരുന്നതും അരവിന്ദാക്ഷനിലൂടെ. പ്രകൃതി സ്നേഹി, കുടുംബസ്നേഹി, കാർഷിക പാരമ്പര്യത്തെ ഇഷ്ടപ്പെടുന്നു. സാധാരണ നഗരവാസികളുടെ പൊതു സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തൻ. എല്ലാ മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി നഗരജീവിതത്തോട് പൊരുത്തപ്പെടാനാകാതെ ധർമ്മസങ്കടം അനുഭവിക്കുന്നു.
ഒരേ സമയം സങ്കല്പത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയിൽ ജീവിക്കേണ്ടി വരുന്നു. സുമന തന്നെ അതിശയിപ്പിച്ച സ്ത്രീ കഥാപാത്രം എന്ന് കഥാകൃത്ത് വിശേഷിപ്പിച്ച കഥാപാത്രം. ഭർത്താവിനെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തമ കുടുംബിനി. ഭർത്താവിന്റെ മനസ്സറിഞ്ഞുള്ള ജീവിതം പല പ്രശ്നങ്ങളിൽ നിന്നും ഭർത്താവിനെ രക്ഷിക്കുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്നു. ബുദ്ധിസാമർഥ്യവും പ്രായോഗിക ബുദ്ധിയും ലാളിത്യവുമുള്ള സ്ത്രീ. രാജൻപിള്ള പ്രത്യക്ഷത്തിൽ പരുക്കൻ, ഉള്ളിൽ നന്മയുള്ളയാൾ. ഫ്ലാറ്റിന്റെ മുഖ്യ സൂക്ഷിപ്പുകാരൻ, കണിശക്കാരൻ, ജോലിയോട് ആത്മാർത്ഥത. കഥയുടെ തുടക്കത്തിൽ പ്രതിനായക കഥാപാത്രം കഥാഗതിയെ മാറ്റുന്നു. അരവിന്ദാക്ഷന്റെ പ്രകൃതി സ്നേഹത്തെ പൂർണമായും ഉൾക്കൊള്ളുന്നു. തന്മയ പീലി, നിഷ്കളങ്കമായ ബാല്യങ്ങൾ, നാഗരികതയും ഇംഗ്ലീഷ് മീഡിയവും മൂലം മംഗ്ലീഷ് സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾ. നിരീക്ഷണം ഹരിതമോഹനം, എഴുത്ത് തന്റെ ജീവിതവും ജീവിതമാർഗവുമായി തെരഞ്ഞെടുക്കാൻ ധൈര്യം കാട്ടിയ എഴുത്തുകാരനാണ് സുസ്മേഷ് ചന്ദ്രോത്ത്. അദ്ദേഹത്തിന്റെ മരണവിദ്യാലയം എന്ന സമാഹാരത്തിലെ ഒരു കഥയാണ് ഹരിതമോഹനം. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുവാൻ കഴിഞ്ഞത് എത്ര ഭാഗ്യമാണ്. ആ മനുഷ്യരിൽ തന്നെ അറിവിനുള്ള ദാഹവും അന്വേഷണവുമായി ജീവിക്കാൻ കഴിയുന്നത് എത്രയോ ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗാന്ധി മാർഗം, സുസ്മേഷ് ചന്ദ്രോത്ത്. എഴുത്തുകാരന്റെ ഈ പരാമർശം ഹരിതമോഹനത്തിലെ നായകനും യോജിക്കും. ഇടത്തരം വരുമാനക്കാരുടെ കഥയാണ് ഹരിതമോഹനം. ഇത്തരക്കാർ ഏറിയ പങ്കും വാടകയ്ക്ക് ഫ്ളാറ്റുകളിൽ സ്ഥിര താമസമാക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സ്വന്തമായി നാഴി മണ്ണ് വാങ്ങണമെന്നുള്ളത് അയാളുടെ സ്വപ്നമാണ്. പക്ഷെ ചെലവേറിയ നാഗരിക ജീവിതത്തിൽ ഇടത്തരക്കാരന് ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്. എന്നിരിക്കെ പ്രകൃതിയെയും മണ്ണിനെയും മരത്തെയും സ്നേഹിക്കുന്ന മനുഷ്യൻ ആ സ്വപ്ന ഭൂമിയിലേക്ക് ചെറുചെടികളും വൃക്ഷങ്ങളും അയാൾ ശേഖരിക്കുന്നു. മണ്ണും മരവും അന്യമായി പോയ ഒരിടത്ത് അല്പം മണ്ണ് പറ്റുന്നത് ഫ്ളാറ്റ് നടത്തിപ്പുകാർക്കും മറ്റ് താമസക്കാർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആ സാധാരണക്കാരൻ ഭാര്യയുടെയും മക്കളുടെയും സഹായത്തോടെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കഥാകാരന്റെ ജീവിത വീക്ഷണങ്ങളും പാരമ്പര്യവാദവും പുതിയ കാലഘട്ടങ്ങളെ പഠിക്കുന്നതിൽ വന്ന വീഴ്ചയും കഥയിലെ ചില ഭാഗങ്ങളിൽ നിഴലിച്ചു നിൽക്കുന്നത് കാണാം. ആ മീൻകുഞ്ഞുങ്ങളെ ചെറിയ ഭരണിയിലിട്ട് അടച്ചതിന്റെ മനോവിഷമം നിങ്ങൾ ആഴ്ചകളോളം ആ പിള്ളേരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നടന്നില്ലേ? ലവ് ബേഡ്സിനെ വളർത്താൻ പോലും നിങ്ങൾ എന്നെ സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന വരികൾ ഒറ്റ വായനയിൽ നമ്മൾ നായകന്റെ പക്ഷം ചേർന്നേക്കാം. എന്നാൽ വാസ്തവം അതല്ല. ഭരണിയിലിട്ട് വളർത്തുന്ന ആയിരക്കണക്കിന് അലങ്കാര മത്സ്യങ്ങളെ മനുഷ്യൻ പുതുതായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ആവാസ വ്യവസ്ഥ ആ ചില്ലുഭരണിയുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ എടുത്ത് മറ്റേതെങ്കിലും ജലാശയത്തിലിട്ടാൽ അത് ചത്തുപോകും. അതുപോലെ തന്നെയാണ് ലവ് ബേഡ്സിന്റെ കാര്യവും. കൂട്ടിൽ നിന്നും തുറന്നു വിട്ടാൽ അതിനെ കാക്ക കുത്തിക്കൊണ്ടു പോകുന്നത് കാണാം. മാത്രമല്ല മനുഷ്യൻ സംരക്ഷിക്കുന്നത് കൊണ്ട് മാത്രം എത്ര ജീവജാലങ്ങളാണ് പൂമുഖത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. കൂടാതെ അരവിന്ദാക്ഷൻ എന്ന കഥാപാത്രവും ചെയ്യുന്നത് മീനുകളെ സംരക്ഷിക്കുന്നത് പോലെ മരങ്ങളെയും സംരക്ഷിക്കുകയാണ്. മരങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് അത് മണ്ണിൽ നടേണ്ടി വരുന്നത്. അതുമാത്രമാണ് ഈ രണ്ട് പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ പാരമ്പര്യവാദം കൊണ്ട് സംഭവിക്കുന്നതാണ്. രണ്ട് പെൺമക്കളുടെ ഭാവി, താൻ മോഹം കൊണ്ട് ടെറസിനു മുകളിൽ സ്വരുക്കൂട്ടിയ മരങ്ങൾ വളർന്ന് കെട്ടിടത്തിന് ഭീഷണിയാവുമോ, ഇത്തരം ഉത്കണ്ഠകളും റിയൽ എസ്റ്റേറ്റ് കൊള്ളക്കാരും ബാങ്ക് വായ്പയുടെ നൂലാമാലകളും ഇത്തിരി മണ്ണ് സ്വന്തമാക്കണമെന്നുള്ള അയാളുടെ സ്വപ്നങ്ങളും ഇങ്ങനെയെല്ലാം പെട്ടുപോകുന്ന മനുഷ്യ ജീവിതങ്ങൾ, സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെയാണ് അപ്രതീക്ഷിതമായി ചിലത് സംഭവിക്കുന്നത്. അധികം വിലയില്ലാത്ത ഒരു ഭൂമി, അതിന്റെ ഉടമയ്ക്ക് വില ഒരു പ്രശ്നമല്ല. മരങ്ങളൊക്കെ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ ഭൂമി വിൽക്കൂ. കഥയിലുടനീളം വില്ലനായി നിലകൊണ്ട ആൾ നമ്മുടെ മനസ്സിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലെ നന്മ കാട്ടിത്തന്നുകൊണ്ട് കഥാന്ത്യത്തിൽ കഥാനായകനെ സഹായിക്കാൻ എത്തുന്നു. അങ്ങനെ വായനക്കാരന്റെ മനസ്സിൽ നന്മയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പുത്തൻ ഉണർവേകി കഥ ശുഭകരമായി പര്യവസാനിക്കുന്നു. ഈ പാഠഭാഗത്തിലെ പ്രഭാഷണത്തിന്റെയും ആസ്വാദനക്കുറിപ്പിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓള് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കൂ.